SSLC വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനം സാധ്യമാകും വിധം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ബാച്ചുകളും സീറ്റുകളും അനുവദിക്കണമെന്ന് ഫ്രറ്റേണിറ്റി സീറ്റുകൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു 80,052 വിദ്യാർത്ഥികളാണ് ഈ വർഷം മലപ്പുറം ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയത് ഇതിൽ 78,335 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി എന്നാൽ പ്ലസ് വൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി പോളിടെക്നിക് ITI ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ 54,733 ഉപരിപഠന സീറ്റുകളാണുള്ളത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപായി അടിയന്തരമായി പുതിയ ബാച്ചുകളും സീറ്റുകളും അനുവദിച്ചില്ലെങ്കിൽ 23,602 വിദ്യാർത്ഥികൾക്ക് പഠനാവസരം നഷ്ടപ്പെടും മിക്ക തെക്കൻ ജില്ലകളിലും 10ാം ക്ലാസ് വിജയിച്ച എണ്ണത്തെക്കാൾ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉണ്ടായിരിക്കെയാണ് മലപ്പുറം ജില്ലയിൽ വിവേചനം നിലനിൽക്കുന്നത് സർക്കാർ ഇത് പരിഹരിച്ചില്ലെങ്കിൽ മലപ്പുറത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും തെരുവിലിറക്കിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഫ്രറ്റേണിറ്റി നേതൃത്വം നൽകുമെന്ന് ജില്ലാ ഭാരവാഹികളായ KK അഷ്റഫ് സനൽകുമാർ ഫയാസ് ഹബീബ് തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഘോഷ ദിവസങ്ങളിൽ കുടുംബമൊത്ത് സന്തോഷം പങ്കിടാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി കോട്ടക്കുന്ന് ചിൽഡ്രൻസ് ട്രാഫിക് പാർക്ക് കാഴ്ചകളുടെ വിസ്മയ ലോകമൊരുക്കി 16D സിനിമാ തിയേറ്റർ ഹൊറർ ഹൗസ് കണ്ണാടികൾ ഒരുക്കുന്ന വിസ്മയ ലോകവുമായി മിറർ മേസ് Malabar's favorite holiday destination, Kottakkunnu Children's Traffic Park, Malappuram. Kooduthal vivarangalkku 9995961904 9562705777.